ഓർഡർ ഓർഡർ തിരുവനന്തപുരത്തെ മുതലപ്പുഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം അപകടങ്ങൾ സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തതുമൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ എം വിൻസൻ കെ പി എ മജീദ് മോൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണി സി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരികം യുവജനക്ഷേമ മന്ത്രി സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തിരുവനന്തപുരം മുതലപ്പുഴയിൽ 11 അപകടങ്ങളിലായി 4 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3/8/2021 രാവിലെ 6:30 മണിയോട് മുതലപ്പുഴയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ പെരുമാതുറ സ്വദേശി അമീന്റെ താങ്ങുവള്ളം മുതലപ്പുഴി മുഖത്ത് വെച്ച് തിരയിൽപ്പെട്ട് ബോട്ടിന്റെ പുറകെ വരികയായിരുന്ന മറ്റൊരു വള്ളവുമായി കൂട്ടിയിടിക്കുകയുണ്ടായി. ഇടിയുടെ ആഘാതത്തിൽ താങ്ങുവള്ളം തകരുകയും മത്സ്യത്തൊഴിലാളികൾ പുഴിയിൽ വീഴുകയും ചെയ്തു. തൊഴിലാളികളെ മറ്റ് ചെറിയ വള്ളങ്ങളുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തിയതിന് ആളപായം സംഭവിച്ചില്ല. താങ്ങുവള്ളത്തിലുണ്ടായിരുന്ന 16 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക് പറ്റി. ഇവർ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി ചികിത്സ തേടിയിരുന്നു. വള്ളം തകരുകയും എഞ്ചിനും വലയും കടലിൽ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് റവന്യൂ ഫിഷറീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയെ തുടർന്ന് താർന്ന ബോട്ടിൻ്റെ നഷ്ടം പരിഹരിക്കുന്ന കാര്യവും പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന കാര്യവും പരിശോധിച്ചു വരികയാണ്. ഈ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉന്നയിച്ച പ്രശ്നത്തിൽ വിഴിഞ്ഞത്ത് നമുക്ക് ഇതിനിടയിൽ ടൗട്ടെ ചുഴലിക്കാറ്റിൽ 7 വള്ളങ്ങൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. 3 ആളുകൾ മരിച്ചിട്ടുണ്ട്. തുമ്പ ഭാഗത്ത് ടൗട്ടെ ചുഴലിക്കാറ്റിൽപ്പെട്ട് 1 വള്ളത്തിന് അപകടം ഉണ്ടായിട്ടുണ്ട്. അവിടെ മരണമുണ്ടായില്ല. സർ, തൃശ്ശൂരിൽ 20/7/2021 ഭജനവടം ഭാഗത്ത് ശക്തമായ തിരമാലയിൽപ്പെട്ട് ശ്രീ തിലകൻ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. സർ, കോഴിക്കോട് 3/8/2021 പുതിയാപ്പ ഹാർബറിന് സമീപം അവിടെ മത്സ്യം പിടിക്കാൻ പോയ ഫൈബർ വള്ളം മറിഞ്ഞിട്ട് 3 മത്സ്യത്തൊഴിലാളികൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. സർ, കാസർഗോഡ് 4/7/2021 രാവിലെ 6 മണിക്ക് കസബ അഴിമുഖം കടന്ന് മത്സ്യബന്ധനത്തിന് പോയത് ശ്രീ ചന്ദ്രൻ, അദ്ദേഹത്തിന് അപകടമുണ്ടായി. അതുപോലെ തന്നെ സന്ദീപ്, കാർത്തിക്, ശ്രീ രതീഷ് എന്നിവർ മരണപ്പെടുകയുണ്ട്. സർ, ഈ പ്രശ്നങ്ങളെല്ലാം സംബന്ധിച്ച് കേരളത്തിലെ തീരദേശ മേഖലയിലെ MLA മാരുടെ ഒരു യോഗം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞാൻ വിളിച്ചു ചേർത്തിരുന്നു. എല്ലാ MLA മാരും ആ യോഗത്തിൽ പങ്കെടുത്തു. MLA മാർ പറഞ്ഞ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അപകടം ഏറ്റവും രൂക്ഷമായ കാസർഗോഡ്, വിഴിഞ്ഞം, മുതലപ്പുഴി അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും മന്ത്രി എന്ന നിലയിൽ ഞാൻ പോവുകയും ചെയ്തു. ബന്ധപ്പെട്ട MLA മാരും അവിടുത്തെ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി. ഇവിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ഭാഗം മുതലപ്പുഴി ഹാർബറുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഞാൻ തന്നെ പോയിരുന്നു. ഇതിനിടയിൽ തന്നെ വിഴിഞ്ഞത്തെ പ്രശ്നത്തിലും മുതലപ്പുഴി പ്രശ്നത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ഒരു യോഗം വിളിച്ച് ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നു. സർ, അവിടെ ഈ അദാനി പോർട്ടിൻ്റെ ഭാഗമായിട്ട് അവർ നേരത്തെ മതി 2 പൊഴിയിൽ ഇതിൻ്റെ മൗത്തിൽ വരുന്ന മണ്ണ് ഡ്രഡ്ജ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കായിരുന്നു. അപ്പോൾ തിരമാലയും മറ്റു തരത്തിലുള്ള കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന മണ്ണ് മാറ്റാൻ പലപ്പോഴും അവർ ശ്രമിക്കാതെ വന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ 4 യോഗങ്ങൾ ഞാൻ പങ്കെടുത്തു. അതിൻ്റെ ഭാഗമായി വിഴിഞ്ഞത്ത് ഡ്രഡ്ജിങ് ആരംഭിച്ചു. ഏകദേശം അവിടുത്തെ അപകടം ഒരു പരിധിവരെ ഇപ്പോൾ കുറയ്ക്കാൻ കഴിഞ്ഞു. സർ, മുതലപ്പുഴയിലും അതുപോലെ തന്നെ യോഗം നടത്തി. അവിടെയും ഈ അദാനി പോർട്ടിൻ്റെ ഡ്രഡ്ജിങ്ങാണ് നടക്കേണ്ടത്. പക്ഷേ അവിടെ ഈ പറയുന്ന മൗത്തിലേക്ക് ഡ്രഡ്ജർ എത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭമായതുകൊണ്ട് 1 മാസത്തിനുള്ളിൽ ഡ്രഡ്ജിങ് നടത്താനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. സർ, ഈ മുതലപ്പുഴയിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗത്തിന് വീതി കുറവാണ്. അപ്പോൾ ബോട്ടുകളും വള്ളങ്ങളും സഞ്ചരിക്കുന്ന ഈ മൗത്തിലൂടെ പോകുന്ന ഭാഗത്ത് മണ്ണൂടെ അടിഞ്ഞുകൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നത് കൊണ്ട് ഞാനവിടെ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട വി ശശി MLA യുടെ അധ്യക്ഷത ഞങ്ങൾ കൂടിയ യോഗത്തിൽ നമ്മളിപ്പോൾ എടുത്ത തീരുമാനം ഹാർബറിൻ്റെ പുഴിയിലും ചാനൽ 5 മീറ്റർ ആഴം ഉണ്ടാക്കുന്ന വിധത്തിൽ സെപ്റ്റംബർ 15 മുതൽ അദാനി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഡ്രഡ്ജിങ് ആരംഭിക്കും. 2, പെരുമാന്തുറ താഴമ്പള്ളി ഹാർബർ ബേസിൻ 3 മീറ്റർ ആഴം ഉറപ്പാക്കുന്ന വിധത്തിൽ അദാനി
സെപ്റ്റംബർ മാസം 15 മുതൽ ഡ്രഡ്ജിംഗ് നടത്തും. ഡ്രഡ്ജിംഗിന് ശേഷം ചാനൽ ബേ യാനങ്ങൾക്ക് സുരക്ഷിത പാത ഒരുക്കും. മുതലപ്പടി പുളിവുട്ടിന്റെ തെക്ക് ഭാഗത്തും തീരശോഷണം നടക്കുന്ന വടക്ക് ഭാഗത്തേക്ക് സ്റ്റാൻഡ് ബൈപാസിംഗ് നടത്തുന്നതിന് EIA സ്റ്റഡി നടത്തി 3 മാസം റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റഡി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കാലവർഷത്തിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട് സർ. ചില മൗത്തുകളിൽ എല്ലാ കാലവർഷത്തിനു ശേഷവും നമുക്ക് ഡ്രഡ്ജിംഗ് നടത്തേണ്ട വരുന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഗൗരവമായിട്ട് ഗവൺമെന്റ് അതിപ്പോൾ ആലോചിക്കുന്നു. അതുപോലെ തന്നെ അവിടെ പൊഴി ഭാഗത്ത് മണ്ണടിയുന്നതിനും തിരയിളക്കം ഒഴിവാക്കുന്നതിനും പുലിമുട്ടിൻ്റെ നീളം കൂട്ടുന്നതിനും ഉൾപ്പെടെയുള്ള പഠനം ചെന്നൈ NIOT മുഖേന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചു. സ്റ്റഡി ആരംഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന മുതലപ്പുഴയിൽ ഒരു സ്വല്പം കൂടി എക്സ്റ്റൻഷൻ ആവശ്യമാണെന്നാണ് എൻ്റെയും വിശ്വാസം. അപ്പോൾ അത് നീളം കൂട്ടിയാൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണും. പക്ഷേ അതൊരു സ്റ്റഡി റിപ്പോർട്ട് അടിസ്ഥാനം നമുക്ക് ചെയ്യാൻ പറ്റും സർ. അവിടെ എടുത്തൊരു തീരുമാനമുണ്ട്. അവിടെ മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകൾ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ സ്റ്റഡി റിപ്പോർട്ട് അവതരിപ്പിച്ച് അവരുടെ അഭിപ്രായം കൂടെ കേട്ട് മാത്രമേ നമ്മളിതിൻ്റെ അന്തിമ തീരുമാനത്തിൽ എത്തത്തുള്ളൂ. ആ പ്രവൃത്തിയുടെ പൂർത്തീകരിച്ചാൽ മുതലപ്പടിയിലെ അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റും സർ. വിഴിഞ്ഞത്തെ പ്രശ്നം ഒരുമാതിരി നമുക്കിപ്പോൾ പിന്നെ രൂക്ഷമായ പ്രശ്നം കുറെ പരിമിതപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് ഞാൻ പോയിരുന്നു സാർ, 17 കോടി രൂപയുടെ വർക്ക് അവിടെ ടെൻഡർ ചെയ്തു. 17 കോടി നെല്ലിക്കുന്നിൻ്റെ മണ്ഡലമാണ്. 17 കോടി രൂപയുടെ വർക്ക് ടെൻഡർ ചെയ്ത് നിർമ്മാണം ആരംഭിക്കുകയാണ് സാർ. ഈ 3 സ്ഥലത്താണ് രൂക്ഷമായ പ്രശ്നമുള്ളത്. ഈ 3 സ്ഥലത്തെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ ഉള്ള ഇടപെടി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ശക്തമായ നേതൃത്വത്തിന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ എം വിൻസെൻ്റ്. ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നത്തെ വളരെ ലാഘവത്തോടുകൂടി ബഹുമാനപ്പെട്ട മന്ത്രി കണ്ടതിൽ എനിക്ക് ശക്തമായ പ്രതിഷേധം ഞാനിവിടെ അറിയിക്കുകയാണ് സാറെ. അദ്ദേഹം പറഞ്ഞത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഒരു കണക്കാണ് അദ്ദേഹം പറഞ്ഞത്. 4 പേർ മരിച്ചു. മരണത്തിൻ്റെ കണക്കിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ 10 പേരാണ് സാർ ഈ വർഷം അവിടെ മരണപ്പെട്ടത്. കഴിഞ്ഞ 2016 മുതൽ ഏകദേശം 60 പേർ മരണപ്പെടുന്ന ഒരു ഹാർബറാണ് സാർ മുതലപ്പൊഴി. മുതലപ്പൊഴി അക്ഷരാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മരണപ്പൊഴിയായി മാറിയിരിക്കുകയാണ് സാർ. സാർ, ആർത്തിരമ്പുന്ന തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് ഏതു നിമിഷവും അകപ്പെട്ടു പോകാവുന്ന മരണച്ചുഴികളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി കടലിൻ്റെ അപാരതകളിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ സാർ, ഈ രാജ്യത്തിന് വിലമതിക്കാനാവാത്ത വിദേശ നാണ്യം നേടിത്തരുന്ന മത്സ്യത്തൊഴിലാളികൾ സാർ, അവരുടെ ജീവൻ്റെ ഒരു പ്രശ്നം അവർക്ക് വേണ്ടി എന്ന പേരിൽ നമ്മൾ നിർമ്മിച്ച ഒരു ഹാർബർ അവരുടെ മരണക്കുടുക്കായി മാറുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ സഭയ്ക്ക് സമയമില്ലേ സാർ? സാർ, 2018 പ്രളയം, ആ 2018 പ്രളയകാലത്ത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതിൻ്റെ പേരിൽ അങ്ങയുടെ നിയോജക മണ്ഡലത്തിൽ വെള്ളം പൊങ്ങിയപ്പോൾ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും യാതൊരു തരത്തിലും അങ്ങയെ സഹായിക്കാൻ വരാതിരുന്നപ്പോൾ അങ്ങ് പൊട്ടിക്കരഞ്ഞത് ഈ കേരളം മുഴുവനും കണ്ടതാണ് സാർ. അങ്ങയുടെ നിലവിളി ശബ്ദം പലരെയും അലോസ്വരപ്പെടുത്തിയെങ്കിലും ആ നിലവിളിയിൽ അടങ്ങിയിരിക്കുന്ന വേദന തിരിച്ചറിഞ്ഞത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളായിരുന്നു എന്നങ്ങ് മനസ്സിലാക്കണം സാർ. അവരങ്ങയുടെ നിയോജക മണ്ഡലത്തിൽ വന്നു. 1000 ആളുകളെ അവർ രക്ഷപ്പെടുത്തി. അങ്ങനെ രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളികൾ 2016 മുതൽ ഒന്നിനു പിറകെ ഒന്നായി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉള്ള ഗൗരവം ഈ വിഷയത്തിനില്ല എന്ന് ആര് പറഞ്ഞാലും അങ്ങ് പറയാൻ പാടില്ലായിരുന്നു സാർ. സാർ, 60 ആളുകൾ മരണപ്പെടുകയും 500 ആളുകൾക്ക് പരിക്കേൽക്കുകയും കോടിക്കണക്കിന് രൂപയുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തത് ഒരു തുറമുഖം വന്നതിന് ശേഷമാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സാർ. സാർ, ഫിഷറീസ് വകുപ്പിന്റെ പ്രയോറിറ്റി എന്താണ് സാർ? ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയിൽ ഈ മത്സ്യത്തൊഴിലാളികൾ വരുന്നില്ലേ സാർ? ഇത്രയും അപകടങ്ങൾ ഉണ്ടായിട്ടും ഒരു പ്രാഥമികമായ അന്വേഷണം പോലും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നാളിതുവരെയായി നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമാണ് സാർ നിങ്ങൾ ഈ വിഷയത്തിന് കൊടുക്കുന്നത്? സാർ, വിവരാവകാശ പ്രവർത്തകനായ MJ ആനന്ദ് നൽകിയ അപേക്ഷ പ്രകാരം കിട്ടിയ വിവരമനുസരിച്ചാണെങ്കിൽ ഫിഷറീസ് വകുപ്പ് ഇതുവരെയും ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല സാർ. സാർ, ഈ വിഷയം ആറ്റിങ്ങൽ പാർലമെന്റ് അംഗം ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് ചോദിച്ചു.
സർ കേരളം നൽകിയ റിപ്പോർട്ട് നിലവിൽ ഹാർബറിൽ സുരക്ഷോത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് സർ മന്ത്രി പറഞ്ഞത് തന്നെ ഇപ്പോൾ പറഞ്ഞത് സുരക്ഷോത്ത പ്രശ്നമുണ്ട് എന്നാണ് എങ്ങനെയാണ് സർ ഈ ഗവൺമെന്റ് കേരളത്തിലെ സർക്കാർ മറിച്ചൊരു റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്നത് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സർ സർ 2018 പ്രളയത്തിലെ യഥാർത്ഥ ഹീറോസ് മത്സ്യത്തൊഴിലാളികളല്ലേ സർ ഈ കോവിഡ് കാലത്ത് നമ്മളെല്ലാം പറഞ്ഞു യു പിയിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും രോഗി ആളുകളുടെ മൃതദേഹങ്ങൾ നദിയിലൂടെ ഒഴുകി നടന്നു സർ 2018 പ്രളയകാലത്ത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന് മത്സ്യത്തൊഴിലാളികൾ നേതൃത്വം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അതേ സ്ഥിതിവിശേഷം 2018 കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ലേ സർ സർ ഈ നാട് ഒരു ശ്മശാനമായി മാറാതിരിക്കാനുള്ള ജാഗ്രത തങ്ങളുടെ യാനങ്ങൾക്കും തങ്ങൾക്കും എന്ത് സംഭവിക്കുമെന്ന് പോലും കണക്കിലെടുക്കാതെ പോയി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ യഥാർത്ഥ സൈന്യമെന്നാണ് അന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് സർ ആ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതമായി മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കാൻ നമ്മുടെ സർക്കാരിന് ബാധ്യതയുണ്ടല്ലോ സർ ആ ബാധ്യത സർക്കാർ നിർവഹിക്കണം സർ തിരുവനന്തപുരം ജില്ലയിലെ മുതലപ്പൊഴി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല ഹാർബറുകളും അപകട കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർ സർ ഓഖി ദുരന്തത്തിൽ 143 പേർ മരിച്ചു സർ ഒരു സ്ഥലത്ത് മാത്രം ഏറ്റവും കൂടുതൽ പേർ ആ ദുരന്തത്തിൽ മരിച്ചത് വിഴിഞ്ഞത്താണ് സർ 36 പേർ സർ അതിനേക്കാൾ കൂടുതൽ ആളുകൾ 60 ആളുകൾ ഈ മുതലപ്പഴിയിൽ കഴിഞ്ഞ 2016 മുതൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർ ആ ആളുകളുടെ ജീവന്റെ 60 ആളുകളുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞു വീണു സർ ഒരു ഹാർബർ വന്നതുകൊണ്ട് മാത്രം ഇത്രയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത് സർ ഹാർബർ നിർമ്മിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതമായ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടാണ് സർ എന്നാൽ അതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് സർ നടക്കുന്നത് സർ 2016 മരണങ്ങൾ ഉണ്ടായി നടപടിയില്ല സർ 17, 18, 19, 20, 21 ഉണ്ടായി സർ എന്തു നടപടിയാണ് സർ മരണം ഒരു തുടർക്കഥയായി നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഈ ദുരന്തത്തിന് ഒരു പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾ എന്തു ചെയ്യും സർ ആരോട് പോയി പറയും സർ നാഴികയ്ക്ക് 40 ചേർത്തു നിർത്തും എന്ന് പറഞ്ഞുകൊണ്ട് വാദമടിക്കുന്ന ഒരു സർക്കാരിനോടാണ് സർ മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യം മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനാണോ അതോ സംഹരിക്കാനാണോ ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നത് സർ മുതലപ്പൊഴിയിൽ മരണപ്പെട്ട 60 കുടുംബങ്ങളുടെ സങ്കടക്കടൽ കാണാൻ ഈ സർക്കാരിന് കഴിയണം സർ സർ അവിടെ മാരകമായി പരിക്കേറ്റ് മേലിൽ മത്സ്യബന്ധനത്തിന് പോലും പോകാൻ കഴിയാതെ തനിക്ക് ജീവിതം നൽകിയ ആ കടൽ തന്നിൽ നിന്ന് അന്യമാകുന്നത് നോക്കി നിന്ന് നെടുവേർപ്പെടുന്ന ആ മത്സ്യത്തൊഴിലാളികളുടെ വേദന കാണാൻ ഈ സർക്കാരിന് കഴിയണം സർ സർ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മന്ത്രി പറഞ്ഞ അപകടം അവിടെ ഉണ്ടായി സർ 8 സർ എല്ലാ നടപടിയും യോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതിന് ഒരു കുറവുമില്ല സർ യോഗങ്ങൾ കൃത്യമായി കൂടുന്നു അപകടങ്ങളും കൃത്യമായി അവിടെ നടക്കുന്നു സർ സർ ഈ അപകടം നടന്നപ്പോൾ എന്തെങ്കിലും അപകടപ്പെടുന്നവരെ സഹായിക്കാനും രക്ഷിക്കാനും എന്തെങ്കിലും സംവിധാനമുണ്ടോ സർ സർ അവിടെ കോസ്റ്റൽ പോലീസിന് ഒരു ബോട്ടുണ്ട് സർ ആ ബോട്ടിൽ അപകടപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ബോട്ടിന് ഡ്രൈവറില്ല ബോട്ടാണെങ്കിലോ വാടകയ്ക്കെടുത്ത ബോട്ട് സാർ ഡ്രൈവറില്ല ഡ്രൈവറുണ്ടെങ്കിൽ ഡീസലില്ല ഡീസലുണ്ടെങ്കിൽ രക്ഷിക്കാൻ ആളില്ല എന്ന സ്ഥിതിയിലേക്കാണ് സർ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം സർ സാറ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ റോഡ് ഉപരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യും അപ്പോൾ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ബന്ധപ്പെട്ടവരും വന്ന് ഓരോ ഉറപ്പുകൾ നൽകും സർ ആ ഉറപ്പുകളെല്ലാം ജലരേഖയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർ സർ മുതലപ്പുഴയുടെ വടക്കു ഭാഗത്ത് സർ താഴമ്പള്ളി അഞ്ചുതങ്ങ് മാമ്പള്ളി പൂത്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സർ സർ അഞ്ചുതങ്ങിൽ 3 വീടുകളാണ് സർ തീരത്തുണ്ടായിരുന്നത് അതിൽ 2 വീടുകളും കടലെടുത്തു പോയി സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യഘട്ട ചെറുത്തുനിൽപ്പായ 1721 ആറ്റിങ്ങൽ കലാപവും അന്ന് അവിടെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച അഞ്ചുതങ്ങ് കോട്ടയും എല്ലാം ഉൾപ്പെടുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഈ അഞ്ചുതങ്ങ് പ്രദേശം അതുപോലെ തന്നെ മാമ്പള്ളിയും താഴമ്പള്ളിയും പൂത്തുറയും എല്ലാം ഒരു സുപ്രഭാതത്തിൽ നിശേഷമായി അവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും സർ സാറ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് മണ്ണടിഞ്ഞു പോയ സാമ്രാജ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ചരിത്ര ഗവേഷകന്മാർ പര്യവേഷണം നടത്തുന്നത് സാർ നാളെ അഞ്ചുതങ്ങിന് വേണ്ടിയും ഇത്തരത്തിൽ ഒരു പര്യവേഷണം നടത്തേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത സംസ്ഥാന ഗവൺമെന്റ് കാണിക്കണമെന്നാണ് സാർ എനിക്ക് പറയാനുള്ളത് സാർ ഈ ആധുനിക കാലത്ത് ഒരു ഭൂപ്രദേശം
കടലെടുത്ത് പോകുന്നത് അനുവദിക്കാൻ നമുക്ക് പാടുണ്ട് സർ. സർ, തീരം അതേപടി നിലനിർത്തുന്നതിന് കടലിൻ്റെതായ ഒരു പാരിസ്ഥിതിക രീതിയുണ്ട് സർ. സർ, മെയ് അവസാനം മുതൽ ആഗസ്റ്റ് മാസം വരെ തെക്കോട്ടാണ് കടലിൻ്റെ ഒഴുക്ക്, അത് മണൽ തെക്കോട്ട് അടിയും സർ. എന്നിട്ട് സെപ്റ്റംബർ അവസാനം മുതൽ ഏപ്രിൽ മാസം വരെ തെക്ക് നിന്ന് വടക്കോട്ട് ആ എടുത്തുകൊണ്ടുപോയ മണൽ തിരിച്ചു കൊണ്ടുവരും സർ. സർ, ലോങ് ഷോർ ഡ്രിഫ്റ്റ് എന്നറിയപ്പെടുന്ന ആ പ്രതിഭാസമാണ് സർ ഈ തീരങ്ങളെ അതുപോലെ നിലനിർത്തുന്നത്. സർ, ഈ ഹാർബർ വന്നതോടുകൂടി ഒരു നാച്ചുറൽ സാൻഡ് ബൈപ്പാസിംഗ് എന്ന് പറയുന്ന ഈ സ്ഥിതിവിശേഷം അവിടെ ഇല്ലാതായി മാറി സർ. അതുകൊണ്ടാണ് വടക്ക് ഭാഗത്തുള്ള തീരങ്ങളെല്ലാം ശോഷിച്ചു കൊണ്ടിരിക്കുന്നത് സർ. അതുകൊണ്ട് സർ, പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറുമെല്ലാം ആ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം അങ്ങ് അവിടെ പോയി അദാനിക്ക് നിർദ്ദേശം കൊടുത്തു. സാർ, ഇതൊന്നും ശാശ്വതമായ പരിഹാരമല്ല സാർ, അത് പ്രായോഗികമല്ല. അങ്ങ് പറഞ്ഞു വിഴിഞ്ഞത്ത് ഡ്രഡ്ജിങ് നടത്തിയെന്ന്, എല്ലാം പരിഹരിച്ചു എന്ന്. സാർ, ഇന്നും പോയാൽ മൗത്തിൽ കടലടിക്കുന്നു, ഹാർബറിനുള്ളിൽ കടലടിക്കുന്നു, അവിടെ കെട്ടിയിട്ടിരിക്കുന്ന യാനങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ച് തകർന്നു പോകുന്നു. സാർ, ശാശ്വതമായ പരിഹാരമാണ് സാർ ഇതിന് വേണ്ടത്. സാർ, ഇത് മുതലപ്പുഴയിൽ മാത്രമുള്ള പ്രശ്നമല്ല, വിഴിഞ്ഞത്തെ പ്രശ്നമാണ് സാർ. ഇപ്പൊ രണ്ട് മിനിറ്റ് ഉണ്ട് സാർ. മുതലപ്പുഴയിൽ മാത്രമുള്ള പ്രശ്നമല്ല സാർ, വിഴിഞ്ഞത്തെ രണ്ട് മാസത്തിനുള്ളിൽ 3 മരണങ്ങൾ ഉണ്ടായി സാർ. ദശലക്ഷക്കണക്കിന് രൂപയുടെ യാനങ്ങളുടെയും മത്സ്യബന്ധന ഉപകരണങ്ങളുടെയും നഷ്ടമുണ്ടായി സാർ. അവിടെ ഈ പറഞ്ഞതുപോലെ ഹാർബറിലെ ടെട്രോപാഡുകളും അതുപോലെ തന്നെ പാറകളുമെല്ലാം ഒലിച്ചുപോയി. അത് അടിയന്തരമായി പുനഃസ്ഥാപിച്ചുകൊണ്ട് അവിടെ ഡ്രഡ്ജിങ് നടത്താനുള്ള ഒരു സ്ഥിരം സംവിധാനം ഈ ഗവൺമെന്റ് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, മുതലപ്പുഴയിൽ അപകടം, മുതലപ്പുഴ ഉൾപ്പെടെയുള്ള ഹാർബറുകളിൽ അപകടം കൂടുതലുള്ള സ്ഥലത്ത് അടിയന്തരമായി റെസ്ക്യൂ ടീമിനെ ഏർപ്പെടുത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം. സാർ, ദീർഘകാല പദ്ധതികളിൽ ഏറ്റവും പെട്ടെന്ന് റെസ്ക്യൂ ടീം അവിടെ ഉണ്ടാക്കണം സാർ. സാർ, മണലടിയുന്ന തുറമുഖങ്ങളിൽ സാൻഡ് ബൈപ്പാസിംഗ് നടത്തണം. സാർ, പോണ്ടിച്ചേരി ആവിഷ്കരിച്ച ഒരു പദ്ധതിയുണ്ട് സാർ. അവിടെ വലിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് മോട്ടോർ ഉപയോഗിച്ചാണ് സാൻഡ് ബൈപ്പാസിംഗ് നടത്തുന്നത്. അതിനെക്കുറിച്ച് പഠിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം സാർ. സാർ, നിലവിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി എന്ന് പറയുന്നത് സാർ, ആ പഠനത്തിന്റെ മുഖ്യഭാഗം മത്സ്യത്തൊഴിലാളികളുടെ അനുഭവജ്ഞാനമായിരിക്കണം സാർ. കാറ്റിന്റെ ഗതിയും വേലിയേറ്റവും വേലിയിറക്കത്തിന്റെയും സ്വഭാവവും ഇതിൽ കണക്കിലെടുക്കണം സാർ. അങ്ങനെ ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള പരിഹാര നടപടികളാണ് സാർ വേണ്ടത്. സാർ, മുതലപ്പുഴയിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതും ആ മത്സ്യത്തൊഴിലാളികൾ തന്നെ സാർ. അവർ സംസ്കരിച്ചതിന് ശേഷം അന്ന് വൈകുന്നേരം വീണ്ടും അവർ മത്സ്യബന്ധനത്തിന് പോകും സാർ. അവിടെ പതിയിരിക്കുന്ന അപകടത്തിൽപ്പെട്ട് തന്റെ ജീവനും നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവൻ മത്സ്യം പിടിക്കാൻ അവൻ പോകുന്നത് അവന്റെ വീട് പട്ടിണിയിലാകാതിരിക്കാൻ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ് സാർ, അച്ഛന്റെയും അമ്മയ്ക്കും മരുന്ന് വാങ്ങിക്കൊടുക്കാനും സാർ. സാർ, അവന് ഇതല്ലാതെ മറ്റൊരു ജോലിയും അറിയില്ല സാർ. മത്സ്യത്തൊഴിലാളിക്ക് ഇതല്ലാതെ മറ്റൊരു ജോലിയും അറിയില്ല സാർ. സാർ, ഈ 60 പേർ മരണപ്പെട്ടു സാർ. ഇനി ഒരു 61-ാമൻ ആ പട്ടികയിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഈ സർക്കാർ കാണിക്കണമെന്നാണ് സാർ ഞാൻ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഗൗരവം കൊടുത്തുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ബി ശശി സാർ, ചുരുക്കി, വളരെ ചുരുക്കി. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് വിൻസെന്റ് മെമ്പർ അവതരിപ്പിച്ച ഈ വിഷയം എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു ഹാർബറാണ്. 2011 എൻ്റെ പണി ആരംഭിച്ചത്. അന്ന് 13 കോടി രൂപ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഹാർബറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അത് പൂർത്തിയാക്കിയപ്പോൾ അത് അശാസ്ത്രീയമാണെന്നുള്ള വിഷയം ഉയർന്നു വന്നു. കഴിഞ്ഞ UDF ഗവൺമെൻ്റ് കാലഘട്ടത്ത് വീണ്ടും ഒരു പഠനത്തിന് വിധേയമാക്കി 31 കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ച ഹാർബറാണ് ഇന്ന് അവിടെ നിലവിലുള്ളത്. UDF ഗവൺമെൻ്റ് കാലത്ത് തന്നെയാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. അതിനുമുണ്ടായിരുന്ന 13 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അങ്ങ് വളരെ ചുരുക്കി അവതരിപ്പിക്കണം, അങ്ങയുടെ മണ്ഡലമായതുകൊണ്ട് അനുവദിച്ചതാണ് സംസാരിക്കാൻ. 13 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നിർമ്മാണം അശാസ്ത്രീയമാണെന്നുള്ള കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും അത് പുനർനിർമ്മിച്ചത്. ഏതാണ്ട് 33 കോടി രൂപ ചെലവഴിച്ചത്. ഇപ്പോഴും അത് അശാസ്ത്രീയമാണ് എന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ബഹുമാനപ്പെട്ട മന്ത്രി
ഈ ഉയർന്നു വന്ന അപകടങ്ങളും പ്രശ്നങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നതിനായി യോഗം വിളിച്ചുകൂട്ടി അതിൽ ബന്ധപ്പെട്ട എല്ലാ തൊഴിലാളി പ്രതിനിധികളും ആ യോഗത്തിൽ പങ്കെടുത്തു ജനപ്രതിനിധികൾ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും പ്രതിനിധികൾ പങ്കെടുത്തു അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ബഹുമാനപ്പെട്ട മന്ത്രി അംഗീകരിച്ച് ഒരു സമയബന്ധിതമായ ഒരു പദ്ധതി നടപ്പാക്കാനാണ് ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ ഉറപ്പ് നൽകി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇതാണ് അതിൻ്റെ പശ്ചാത്തലം ഈ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളൊരു വസ്തുതയാണ് അത് പരിഹാരം കാണുക എന്നുള്ളതായിരുന്നു അന്ന് ചർച്ചയിൽ പ്രധാനപ്പെട്ട മത്സ്യബന്ധനം യുവജനക്ഷേമം സാംസ്കാരിക മന്ത്രി സാർ ഇതിൽ ഈ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് ഈ മരണസംഖ്യ 60 എന്നൊക്കെ പറഞ്ഞ് ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആളുകളെ പ്രയാസപ്പെടുത്തുന്നു മരിക്ക പറയട്ടെ ഞാനത് പറഞ്ഞോട്ടെ മരിക്കുന്നതിനെല്ലാം കൃത്യമായി കണക്കിലായിട്ടുണ്ട് സാർ ആകെ 16 പേരാണ് ഇവിടെ മരിച്ചത് ആകെ 16 സാർ ഇതാണ് അതിൻ്റെ കണക്ക് അത് മരിച്ചത് 2011 മുതൽ ഇതുവരെയുള്ള കണക്കാണ് അപ്പോൾ ഈ കണക്ക് പറയുന്നതിനകത്ത് 18 ആയാലും 1 ആയാലും 60 ആണെങ്കിലും എല്ലാം മരണം സങ്കടകരമാണ് അതിനകത്തൊന്നും എനിക്ക് തർക്കമില്ല പക്ഷേ പെരുപ്പിച്ച് പറയുന്നു ആ കാര്യം അങ്ങനെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് രണ്ടാമത്തെ പ്രശ്നം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ആരെങ്കിലും ബോധപൂർവം ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കാര്യത്തിൽ LDF ഗവൺമെൻറ് UDF ഗവൺമെൻറ്റും കാലത്ത് നിർമ്മാണം നടന്നിട്ടുണ്ട് പഠനം നടത്തിയാണ് നിർമ്മാണം നടത്തിയത് പക്ഷേ ആ നിർമ്മാണത്തിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിച്ചത് അത് കൃത്യമായി തന്നെ പരിശോധിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പരിശോധന അടിസ്ഥാനത്തിൽ ഞാനതിൻ്റെ വിശദാംശങ്ങൾ പോലും ആദ്യം തന്നെ എന്നോട് പറഞ്ഞു കൃത്യമായ തീരുമാനമെടുത്ത് അതിനാവശ്യമായ പണം അനുവദിച്ച് ഈ പറയുന്ന മുതലപ്പിടിയിലെ ഇന്നത്തെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണും എന്ന് ഈ സഭയ്ക്ക് ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞത്തെ പ്രശ്നം ഇതുതന്നെയാണ് വിഴിഞ്ഞത്ത് ഞങ്ങളാരണ്ട് ഉണ്ടാക്കിയ പ്രശ്നമാണ് അവിടെ അദാനിയുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയത് അപ്പുറത്തിരിക്കുന്നവരാണ് ആ ഉടമ്പടിയുടെ കാലത്ത് എടുത്തൊരു തീരുമാനം നടപ്പാക്കുന്ന ഉത്തരവാദിത്തമാണ് ഈ ഗവൺമെൻറ് ഉള്ളത് അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു 4 യോഗം ഞാൻ തന്നെ പങ്കെടുത്ത് കൂടി ചർച്ച നടത്തി അവിടെ ഡ്രഡ്ജിങ് നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് ഭാഗം തീർന്നു ഇപ്പോൾ അവിടെ കാര്യം അവിടെ ഇല്ലെന്ന് വിൻസെൻറ്റും അറിയാം അപ്പോൾ അത് പിന്നെ പിന്നീട് ആവർത്തിച്ച് നമുക്ക് ഉന്നയിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ഞാൻ പോയ കാര്യം പറഞ്ഞു അവിടെയും 17.5 കോടി രൂപ കൊടുത്ത് പണി ആരംഭിക്കുകയാണ് പണി ആരംഭിച്ചു ഓൾറെഡി ആരംഭിച്ചു ബഹുമാനപ്പെട്ട നെല്ലിക്കുന്നും ഉണ്ടായിരുന്നൊക്കെയെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ അനുവദിക്കാഞ്ഞുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് സന്തോഷമായിരിക്കും കാരണം അവിടെ ഇനി ഒരു അപകടം ഉണ്ടാകാത്ത രൂപത്തിൽ അവിടെ ശാസ്ത്രീയമായി തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ ഈ ഗവൺമെൻറ് പണം കൊടുത്തു എന്നതാണ് അത് ഏറ്റവും വേഗം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഒരുപാട് കടക്കേണ്ട കാര്യമില്ല സാർ ഇവിടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളെ അംഗീകരിച്ച ഒരു ഗവൺമെൻറ്റാണ് ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് സാർ ഈ കണക്ക് ഞാനിവിടെ എല്ലാം വിശദീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട വിൻസെൻ്റ് പറയുമ്പോൾ നമ്മൾ താളത്തിനൊത്ത് അടിച്ചങ്ങ് പോകരുത് എപ്പോഴും ഒരുപോലെ താളം നിൽക്കത്തില്ല സാർ 9,985 കോടി രൂപ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്ത് തീരദേശ മേഖല മത്സ്യത്തൊഴിൽ മേഖല കൊടുത്തിരുന്നു ഞാൻ ആ കണക്ക് നിയമസഭയോട് വേഷപ്പെടുത്തി നോക്കുകയാണ് സാർ ഈ വർഷം ഇതെല്ലാം പറയുമ്പോഴും വലിയ തരത്തിൽ നമുക്കറിയേണ്ട പ്രശ്നം പ്രളയം ടൗട്ടെ ഓഹി ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം സാർ അപകടം ഉണ്ടാകുന്നത് ഈ പറയുന്ന 27 ഹാർബറുകളിൽ ഈ 2-3 പ്രദേശങ്ങളിൽ നിന്ന് അപകടമെന്ന് പറയുന്നത് ഈ പറയുന്ന കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അത് ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന വലിയ അപകടം ഉണ്ടാകത്തില്ല ചിലപ്പോൾ അവിടെ ഉണ്ടാകാതിരിക്കാം അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള പിന്തുണ ഗവൺമെൻറ് കൊടുക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 1,500 കോടി രൂപ ഈ വർഷം തീരദേശ മേഖലയ്ക്ക് അനുവദിച്ചിരിക്കുന്നു മുഖ്യം പഴയ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റുകളിൽ ഓഖി പുനരധിവാസത്തിന് വേണ്ടി 2,000 കോടിയുടെ പാക്കേജ് 5,000 കോടിയുടെ തീരദേശ പാക്കേജ് അതെന്തായെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ സാർ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്റെ വിൻസെന്റ് ഈ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ ഒരു ചർച്ചയാക്കി കൊണ്ടുപോകാൻ പറ്റും ഞാൻ ചർച്ചയിലേക്ക് പോകില്ല അങ്ങനെ ചേർന്നേ ഞാൻ ചർച്ചയിലേക്ക് പോകില്ല
മനസ്സിലായി. തീരദേശത്തെ ജനങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിതി സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ചയായതുകൊണ്ടാണ് ഞാൻ അനുവദിക്കുന്നത്. സർ, ഇതിനകത്തൊരു പ്രശ്നം വസ്തുതാപരമാണ്. അവരുടെ ജീവിത നിലവാരം, അവരുടെ സാമൂഹ്യ സ്ഥിതി, അവരുടെ സാമ്പത്തിക സ്ഥിതി നമ്മളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതിന് പരിഹാരം കാണാൻ വേണ്ടി അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചത്. കൊടുത്ത അനുവദിക്കപ്പെട്ട തുകയിൽ ബഹുഭൂരിപക്ഷം തുകയും ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് അഞ്ചു വർഷം നടത്തത്. പോരായ്മകളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് അത് പരിഹരിക്കപ്പെടുമെന്ന കാര്യം സംശയം വേണ്ട. ആ കാര്യത്തിൽ ഒരാശങ്കയുടെ ആവശ്യമില്ല. സാർ, ഈ ഹാർബറുകളെ സംബന്ധിച്ചൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം നമുക്ക് 26 ഹാർബറുകൾ, അതിൽ സാർ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് സാർ ഈ പറയുന്ന 8 ഹാർബറുകൾ ഈ ഗവൺമെൻറ് കാലത്താണ് നിർമ്മിച്ചു കൊടുത്തത്. ആ പറയുന്ന ഹാർബറുകളിലൊന്നും ഒരപകടവും കേരളത്തിലില്ല എന്നതാണ് അഭിമാനത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ അപകടം ഉണ്ടായതിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട ശശി പറഞ്ഞല്ലോ. അപ്പോൾ ആ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളെ കേരളത്തിൻ്റെ സൈന്യമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അഭിമാനത്തോടാണ്. അദ്ദേഹം പിന്നെ പറഞ്ഞ കൂട്ടത്തിൽ 2018 വെള്ളപ്പൊക്കം, അതിനകത്ത് എൻ്റെ നിലപാടുകൾ പറഞ്ഞു. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമല്ലേ. 2018 പ്രളയം ഉണ്ടാക്കിയ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഗവൺമെൻറ് ആ കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ അഭിമാനത്തോടെ ഈ നിയമസഭയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അഭിമാനത്തോടെ തന്നെ ഇന്ന് ഞാൻ കാണുകയാണ്. സാർ, ചെങ്ങന്നൂർ മാത്രമല്ല, ബഹുമാനപ്പെട്ട നമ്മുടെ പത്തനംതിട്ട MLA ഇവിടെ ഉണ്ട്, ആറന്മുള MLA ഇവിടെ ഉണ്ട്, റാന്നിയുണ്ട്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് വലിയ തരത്തിലുള്ള പ്രളയം പ്രശ്നമുണ്ടായി. പക്ഷേ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും ഒരുക്കിക്കൊണ്ട് അതിനെ അതിജീവിച്ചു എന്നതാണ് ഏറ്റവും വലിയ അഭിമാനമായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം ഇടപെട്ടു എന്നുള്ള കാര്യം വസ്തുതയാണ്. ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ശ്ലാഘനീയമായ പ്രവർത്തനത്തെയാണ് ഞങ്ങൾ അഭിനന്ദിച്ചത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ സൈന്യമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചത്. അവർ സൈന്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായി അവർക്ക് എല്ലാവിധമായ പിന്തുണയും സഹായവും ഈ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു കൂട്ടത്തൊരു കാര്യം പറഞ്ഞു. ഈ ഹാർബറിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ലാന്ന് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞു എന്ന് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു. എന്താ പ്രശ്നം? കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ച ഘട്ടത്തിൽ അവിടെ കുഴപ്പമില്ല എന്നല്ല പറയേണ്ടത്. അത് സംബന്ധിച്ചിടത്തോളം നിർമ്മാണം പൂർത്തീകരിച്ച ഘട്ടത്തിൽ കൊടുത്ത റിപ്പോർട്ടാണത്. അത് സംബന്ധിച്ചിടത്തോളം വീണ്ടും അവിടെ അപകടം ഉണ്ടായപ്പോഴാണ് നമ്മൾ പരിശോധിക്കാൻ പോയിരിക്കുന്നത്. അതാണ് അത് സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട പ്രശ്നം. പിന്നെ അദ്ദേഹം ചോദിച്ചു അപകടത്തിൽ എന്ത് സഹായം. സാർ, കാസർഗോഡ് ഇതിന് മുമ്പ് മരിച്ച ഒരാളുണ്ടായിരുന്നു, 10 ലക്ഷം രൂപ അവിടെ പോയതിനു ശേഷം തന്നെ ഇപ്പം അനുവദിച്ചു കൊടുത്തു. ബാക്കിയുള്ള 2 മരിച്ച ആൾക്ക് 10 ലക്ഷം 20 ലക്ഷം രൂപ വെച്ച് അനുവദിച്ചു കൊടുത്തു. ആ പൈസ ഇപ്പം കിട്ടും. ഒരാൾക്ക് 18 വയസ്സാകാത്ത ഒരു കുട്ടിയുണ്ട്. അതിനുവേണ്ടിയുള്ള ഗവൺമെൻറ് സഹായം കൊടുക്കാൻ CMDRF മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് പ്രത്യേകമായ അപേക്ഷ ഞങ്ങൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അത് പരിശോധിച്ച് ആവശ്യമായ സഹായം ചെയ്യും. അതുപോലെ തന്നെ വിഴിഞ്ഞത്ത് മരിച്ച വീടെല്ലാം തന്നെ സാമ്പത്തിക സഹായം കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ മുതലക്കുടിയിലും സഹായം ചെയ്തു കഴിഞ്ഞു. സാർ, പരിക്ക് പറ്റിയവർക്കെല്ലാം വലിയ നിലയിലുള്ള സഹായങ്ങൾ, ചികിത്സാ സഹായങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിലും യാതൊരു ആശങ്കയും വേണ്ട. ഞാൻ ഒരുപാട് വിശദാംശങ്ങൾ പോകുന്നില്ല സാർ. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനം നടന്നു വരുമ്പോൾ ഈ പ്രവർത്തനങ്ങളെയൊക്കെ ഒന്ന് ദുർബലപ്പെടുത്തുന്ന രൂപത്തിലുള്ളൊരു ക്യാമ്പയിൻ നടത്തുക. എനിക്ക് ബഹുമാനപ്പെട്ട വിൻസിനോട് അഭ്യർത്ഥന അപേക്ഷയാണ്. നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷെ ചർച്ച ചെയ്യുമ്പോൾ തീരദേശത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ കാണാത്തവരും നിങ്ങൾ 2-3 പേര് മാത്രമാണ് ഈ തീരദേശത്ത് പ്രവർത്തിക്കുന്നതെന്ന ധാരണയിലേക്ക് എത്തുന്നത്. തീരദേശത്തെ പറ്റി നന്നായി പഠിച്ച് പൊതുപ്രവർത്തനം നടത്തി വന്നിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്ന ധാരണ നിങ്ങൾ വേണം. തീരദേശ ജനങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ ഇടപെടും. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ വാക്ക് പറഞ്ഞിട്ടുണ്ട്, 5 വർഷത്തിനുള്ളിൽ ഈ ഗവൺമെൻറ് കാലത്ത് തീരദേശത്തിൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റും എന്ന വാക്ക് പാലിക്കപ്പെടും. അതിനൊരാശങ്കയും വേണ്ട സാർ. ഉണ്ടായ അപകടങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരങ്ങളുള്ള നടപടികൾ സ്വീകരിക്കും. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം, സാംസ്കാരികം, യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുന്നു.